പ്രസിദ്ധമായ തിരുവനന്തപുരം വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി നടന്നു. മേൽശാന്തി പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. തുടർന്ന് ഭക്തരുടെ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ ക്ഷേത്ര പരിസരം ദേവീ മന്ത്രജപങ്ങളാൽ മുഖരിതമായി. ക്ഷേത്രമേൽശാന്തി പണ്ടാരയടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ഏഴാം തിരുവുത്സവത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ പൊങ്കാല ഒരുക്കിയത്. 22-ന് ആരംഭിച്ച ഉത്സവാദി ചടങ്ങുകളുടെ സമാപനവും പൊങ്കാലയോടെയാണ് നടന്നത്. പൊങ്കാലയ്ക്ക് വർഷാവർഷവും ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൂടി വരികയാണെന്നും ദേവിയുടെ അനുഗ്രഹവും ചൈതന്യവുമാണ് ഇതിന് കാരണമെന്നും ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് പറഞ്ഞു. ഓരോ വർഷം തോറും ഇവിടെ നടക്കുന്ന പൊങ്കാലയ്ക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൂടിക്കൂടിയാണ് വരുന്നത്. കാര്യം അത്രമാത്രം അവർക്കുള്ള അനുഭവങ്ങൾ അമ്മയിൽ നിന്ന് ലഭിച്ചത് കൊണ്ടാണ് പൊങ്കാലയുടെ അളവ് കൂടിക്കൂടി വരുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയ്ക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 10:40 പൊങ്കാലയ്ക്ക് അടുപ്പിൽ ക്ഷേത്രതന്ത്രിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അതിപുരാതനമായ ക്ഷേത്രമാണ് ശ്രീ വെൺപാലവട്ടം ഭഗവതി ക്ഷേത്രം. ഇത് ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുള്ള ഭദ്രകാളിയും ചാമുണ്ടിയും ദുർഗയുമാണ് ഇവിടെ കുടികൊള്ളുന്നത്. പൊങ്കാല സമയത്ത് കരിക്കകം ചാമുണ്ടേശ്വരി ഭജൻസിന്റെയും കലവൂർ ചന്ദ്രബാബുവും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും ക്ഷേത്രത്തിൽ നടന്നു. പണ്ടാരയടുപ്പിൽ പൊങ്കാല നിവേദ്യം തയ്യാറായതോടെയാണ് ഭക്തർ സമർപ്പിച്ച പൊങ്കാല തളിച്ചത്. വൈകിട്ട് 7:45 ഉദയാദിച്ചപുരം മഹാദേവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കുത്തിയോട്ടവും താലപ്പൊലിയും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം രാത്രി 10 എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കും. തുടർന്ന് കൊടിയിറക്കത്തോടെ ഉത്സവാദി ചടങ്ങുകൾക്ക് സമാപനമാകും. ജനം, തിരുവനന്തപുരം.